ഭൂതങ്ങൾ പ്രേതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറെ പേർ. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലും ഉണ്ട്. ആയുധു, ഭേട്ട, തർലേർ ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റുന്നവർ. അതാ ആ മീൻ പിടിക്കുന്ന കണ്ടോ, അവരാണ് തർലേർ. നായാട്ട് നടത്തുന്ന ഒരു ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കുക അല്ലേ? അതല്ല ടെക്നോളജി. അവരെ അറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ആയുധമാരി സാം, അതിന് വെപ്പൺസ് ഇവർ ഇപ്പോഴും ഹണ്ടിങ്ങിന് മാത്രം ഉപയോഗിക്കും. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ഇത് പാത്താ ടാർസൻ കോമിക് പഠിക്കുന്ന മാതിരി ഇരിക്കു. സോ ഫ്ലെക്സിബിൾ. ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവർ അതൊക്കെ ബാസ്കറ്റിനുള്ളിലേക്ക് വെക്കുന്നത്? മധു, അതാണ് അതിൻ്റെ ഒരു തമാശ. കെലമതി എന്ന് മദ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, മൂന്ന് ഡിഫറെൻ്റ് ലെവലുകളായിട്ട്, കെലമതി, മദ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ ഞാൻ നോക്കട്ടെ. ആ, കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000 കണ്ടി. ഞാനിവിടെ വന്ന കാലം തൊട്ട് അവരെന്നെ ഇതേമാതിരി നോക്കിയിരിക്കുക. നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം സെൽഫ് സഫിഷ്യന്റ്. സാർ, ഇതാണ് മദ്യമതി. ഇവിടെയാണ് വീവേഴ്സും പോർട്ടേഴ്സും ഒക്കെ ഉള്ളത്. കെലമതിയിലുള്ളവർ മദ്യമതിയിലേക്ക് കയറാൻ പാടില്ല. ഓ, ചാണോപ്പറ്റ, വെരി ഇൻട്രസ്റ്റിംഗ്. അത് ആരാ? ഓ, അത് നീലിയാണ്. ദിസ് ഈസ് കരിയാൻ, ദ ബ്ലാക്ക് സ്മിത്ത്. കബണാർ ജാതിയിൽപ്പെട്ടവർ. കെലമതിയിലേക്കുള്ള വെപ്പൻസ് ഉണ്ടാക്കുക. കരിയാൻ മുഖാര ജാതിയിൽപ്പെട്ട നെയ്ത്തുകാർ തിരുതേൽ അയിനടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയാണ്. പക്ഷെ ഇവിടെയും സെയിം സോഷ്യൽ സ്റ്റിഗ്മ. ഈ രണ്ട് ജാതികൾ തമ്മിൽ മംഗലം പാടില്ല. മംഗലം? അതെന്താ? കല്യാണം. അവരെന്താ അവിടെ ആയിരിക്കുന്നത്? ശേഖരണം കുലത്തൊഴിലായി എടുത്തിട്ടുള്ള ആയുധ വിഭാഗത്തിൽപ്പെട്ടവർ. കരിയാനുള്ള മെറ്റലോർ കളക്ട് ചെയ്യുക. വാട്ടർ ബേസ് കണ്ടില്ലേ, ഇനിയപ്പയുടെ ക്രിയേഷനാണ്. He seems to be an adventure junkie like me. That's Iniyappa. He is the chief engineer of 7000 Kandi. ഗ്രാമത്തിന്റെ മുഴുവൻ മെയിൻ്റനൻസിന്റെയും ചുമതല പുള്ളിക്കാരനാണ്. ഇവിടെ കാണുന്ന മെഷീൻസ് ഒക്കെ അവന്റെ സൃഷ്ടിയാണ്. ഇത് മടിക്കേർ വിഭാഗം. ഈ കന്നഡയില് മടിക്കേ എന്ന് പറഞ്ഞു വെച്ചാ മംഗലം. അതിപ്പോ ഹിന്ദിയിലും മട്ക എന്ന് തന്നെ പറയുന്നു. ആഹാ, കുഞ്ഞിനും കരയുന്ന താഴ്ത്തെത്തിയല്ലോ. ഇവരാണല്ലേ ഇവിടുത്തെ പൂവാലന്മാര്. നായ്ക്കൊരണ മൂക്കും തോറും ചൊറച്ചില് കൂടാന്നല്ലേ പറയാ. അല്ല സാർ, തെക്ക് വടക്ക് നോക്കാം. ഇവരെന്താ ഈ കുടിക്കണത്? സം കൈൻഡ് ഓഫ് ആൽക്കഹോൾ? അവരുടെ സ്പിരിറ്റ് ആണത്. മത്ത്. മത്തോ? മധു ഒന്ന് നോക്ക. എന്താ ഒരു തുപ്പണത്? അതൊരു ഒരുതരം കിഴങ്ങ. ഇവിടെയാണ് ഇതിന്റെ അയർണി. തമ്മിൽ തൊടാൻ പാടില്ലെങ്കിലും കെലമതിയിലെ പെണ്ണുങ്ങള് ചവച്ചു തുപ്പുന്ന ഈ കിഴങ്ങ് വെച്ചാണ് മുഖ്യമതിയിലേക്കും മദ്യമതിയിലേക്കുമുള്ള മത്തുണ്ടാക്കുന്നത്. അതാണ് പറങ്ങോടൻ. ഇപ്പൊ ഇവിടുത്തെ കാരണം, മെയിൻ ആക്ടിവിറ്റി വെറുതെ കളിച്ച് സമയം കളയുക, സ്ഥിരമായി കളിക്കുക, തോൽക്കുക. ഇന്നത്തെ കളി തോറ്റന്റെ ക്ഷീണത്തിലാ. ഓ, ഞാൻ പറയാൻ മറന്നു, ഇതൊരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ തറവാട്ടമ്മ എന്ന് വേണമെങ്കിൽ പറയാം. മീൻ കണ്ണി, പറങ്ങോടന്റെ നീസ്. പെണ്ണ് നല്ല കുറുമ്പിയാണല്ലേ. പൊന്നി, മീൻ കണ്ണിയുടെ അനിയത്തി. തറവാട്ടമ്മയാവൻ നെക്സ്റ്റ് ഇന്ന ലൈൻ. അവൾക്ക് ഈ ജാതിയും കൂലിയൊന്നുമില്ല. എല്ലായിടത്തും പോകും, എല്ലാവരെയും തൊടും.
അവള് കാരണം ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള കുട്ടികൾക്കും എവിടെ വേണേലും പോവാം. എത്ര പറയുന്നു, എപ്പോ താത്തിരിക്ക്, കാല് പൂത്തു പോ, വിളിക്കേണ്ട വേഗം വരണം, കൂട്ടിട്ട് പോ. മീൻകണ്ണി ഒരു ടഫ്നട്ടാണ്. ദയാദാക്ഷിണ്യം എന്നുള്ളത് അവളുടെ വൊക്കാബുലറിയിലേ ഇല്ല. അവര് പ്രിമിറ്റീവ് ആയിരിക്കാം, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ഫാഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റൈലിസ്റ്റ്, അതാണ് ചെറുക്കൻ. മറ്റേത് അവന്റെ അസിസ്റ്റന്റ്. പക്ഷെ ഇതുവരെ അവന്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓ, അതാണ് ഇവിടുത്തെ ജയില്. ഉള്ളിൽ കിടക്കുന്നത് ഐത്തൻ, അവനെ ഊരുവിലക്കിയതാ. കുറ്റം ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ ഈ ജയിലാണ്. ആ താഴത്ത് കാണുന്നത് അവന്റെ ഫാമിലിയാ. ഒളിച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുക. മധു, ഒന്ന് ഒന്ന് മേലേക്ക് നോക്ക്. ആ കാണുന്നത് ഗുഗുത്തായുടെ കുടിലാണ്. ഒരു സ്ട്രേഞ്ച് കുടിലാണല്ലോ. വന്നല്ലോ. ഈ കാട്ടിൽ പുതുതായിട്ട് ആര് വന്നാലും ഗുഗുത്തായി അറിയും. ഇവിടുത്തെ ആസ്ട്രോളജറും കാലാവസ്ഥാ നിരീക്ഷകയും ഒക്കെ ഗുഗുത്തായാണ്. She is also the doctor here. ഒരു witch doctor എന്നൊക്കെ വിളിക്കാം. നീ പൊന്ന. വേടന്റെ സ്മോക്കിംഗ് കമ്പനിയാ ഗുഗു. 7000 കണ്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ ഒരേ ഒരു കണക്ടിംഗ് ലിങ്ക്. ആൻഡ് ദിസ് ഈസ് ചാത്ത, ഗുഗുവിന്റെ അപ്രന്റീസ്. പോയോ?